കെഎൽ രാഹുൽ സെഞ്ചുറി അടിച്ചു, ക്രിസ് ഗെയിൽ 63 റൺസ് എടുത്തു, എന്നിട്ടും പഞ്ചാബിന് ജയിക്കാനായിട്ട് സാധിച്ചില്ല. 197 എന്ന് പറയുന്ന ഒരു കൂറ്റൻ സ്കോർ തന്നെയായിരുന്നു പഞ്ചാബ് അടിച്ചു കൂട്ടി നിർത്തിയത്. മുംബൈ ഇന്ത്യൻസിൽ ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസും ബോളേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു, പഞ്ചാബിന്റെ ബോളേഴ്സിന്റെ ഭാഗത്ത് നിന്ന്. മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ മിനിറ്റിലെ പ്രകടനവും നമുക്കൊരു നിരാശപ്പെടുത്തുന്ന രീതിയിലായിരുന്നു കാഴ്ചവെച്ചത്. കാരണം ഒരുപാട് വിക്കറ്റുകൾ വീണപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ കോൺഫിഡൻസ് കുറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. എന്നാൽ ഇറങ്ങിയത് കിരൺ പൊള്ളാഡ് എന്ന് പറയുന്ന നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് താരമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒറ്റയാൾ മികവിലാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ടീം വിജയം കൈവരിച്ചിരിക്കുന്നത്. 31 പന്തിൽ 83 റൺസ് ആണ് കിരൺ പൊള്ളാഡ് അടിച്ചു കയറ്റിയത്. ഒരു രക്ഷയില്ലാത്ത ഷോട്ടുകളും കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്നും പറഞ്ഞത്. 6-4 അല്ലാതെ വേറെ ഒന്നും അദ്ദേഹത്തിന് മൈൻഡിലൊന്നും കാണുന്നില്ല എന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു. കാരണം വളരെ ഒരു ബോറടിപ്പിക്കാത്ത ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു കിരൺ പൊള്ളാഡിന്റെ ബാറ്റുകളിൽ നിന്നും പറഞ്ഞത്. എന്നാൽ അതിനിടയിൽ ഒരുപാട് വിക്കറ്റുകളൊക്കെ വീണുപോയി എന്നുള്ളതും ഒരു നിരാശപ്പെടുന്ന കാര്യമായിരുന്നു. അവസാന ഓവറുകളിലായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. വിക്കറ്റുകൾ വീണതിന് ശേഷം മുംബൈ ഇന്ത്യൻസിന്റെ അൽസാരി ജോസഫ് കഴിഞ്ഞ മത്സരത്തിന് മികച്ച ബൗളറായിട്ട് തിരഞ്ഞെടുത്ത പ്രകടനം കാഴ്ചവെച്ച് 6 വിക്കറ്റുകൾ വീഴ്ത്തിയ താരം ഈ ഒരു മത്സരത്തിൽ ഒരു വിക്കറ്റ് പോലും വീഴ്ത്തില്ല. 2 ഓവർ മാത്രമായിരുന്നു അദ്ദേഹം ബോൾ ചെയ്തത്, പക്ഷെ ഒരു വിക്കറ്റ് പോലും വീഴ്ത്താനായിട്ട് സാധിച്ചില്ല. പക്ഷെ അദ്ദേഹം ബാറ്റിംഗിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു. ആദ്യം വന്ന് തന്നെ ബൗണ്ടറി അടിച്ചു തന്നെ തുടങ്ങി, പക്ഷേ വളരെ വലിയ സ്കോറൊന്നും എടുത്തില്ല. അവസാന നിമിഷങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അദ്ദേഹം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കിരൺ പൊള്ളാഡിന്റെ വിക്കറ്റ് അവസാന ഓവറുകളിൽ വീണതോടെ എല്ലാവരെയും പ്രതീക്ഷ നഷ്ടമാകുന്നു. ഒരു പന്തിൽ 2 റൺസാണ് എടുക്കേണ്ടത്, അത് നേരിടാനായിട്ട് അൽസാരി ജോസഫ് ആണ് വന്നത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു നേരെ ബോൾ വരുന്നു, അത് കൃത്യമായിട്ട് ഒന്ന് പ്ലേസ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പ്ലേസ് ചെയ്ത് ഒരു ഡബിൾസ് എടുത്തുകൊണ്ട് അൽസാരി ജോസഫും കൂട്ടവും മുംബൈ ഇന്ത്യൻസും വിജയം നേടിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഫുൾ ക്രെഡിറ്റും പോകുന്നത് കിരൺ പൊള്ളാഡ്. ഞങ്ങൾ ഒരു രക്ഷയില്ലാത്ത പ്രകടനം, ഒരുമാതിരി അടിയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഷോട്ടുകളും കാര്യങ്ങളും വന്നു. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ക്രിസ് ഗെയിലിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഒരുപാട് ഷോട്ടുകൾ വന്നു, പക്ഷെ അദ്ദേഹത്തിന് എവിടെയൊക്കെ ചെറിയ രീതിയിൽ പിഴച്ചതുകൊണ്ട് ഒരു ക്യാച്ച് ഔട്ടായി. അതുപോലെ തന്നെയാണ് കിരൺ പൊള്ളാഡും ക്യാച്ച് ഔട്ട് തന്നെയാണ് ആയത്. അങ്ങനെ വീണ്ടും മുംബൈ ഇന്ത്യൻസ് വിജയം നേടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ വ്യത്യസ്തമായിട്ട് ഓർമ്മയെ കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.